യാറ ബിൽഡിംഗ് സർക്കാരിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് അണുവിമുക്തമാക്കിയാണ് നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഭയമല്ല വേണ്ടത്, ജാഗ്രത മതി. യാറ ബിൽഡിംഗ്, പ്രിയപ്പെട്ടവരുടെ ഇഷ്ടമറിഞ്ഞവർ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ എംഎസ്എഫിന്റെ നേതൃത്വത്തിൽ പഠന റിപ്പോർട്ട് കെ മുരളീധരൻ എംപി കൈമാറി. സംസ്ഥാന വ്യാപകമായി 20 മാർക്കും എംഎസ്എഫ് നൽകുന്ന പഠന റിപ്പോർട്ടിന്റെ ഭാഗമായാണ് കെ മുരളീധരനും നൽകിയത്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ചുള്ള ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങൾക്കും നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിദ്യാർത്ഥികൾ ഈ നിർദ്ദേശങ്ങളുമായി എന്നെ സമീപിച്ചിട്ടുള്ളത്. ഇന്ന് പുതിയ വിദ്യാഭ്യാസ രീതി എന്ന് പറയുമ്പോൾ നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ ഏത് മാറ്റങ്ങൾ വരുത്തണമെങ്കിലും അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ച് വേണം നടപ്പാക്കാൻ. ഇന്ത്യയെ പോലത്തെ രാജ്യത്ത് വിവിധ ഭാഷകളും വിവിധ മതങ്ങളും മതങ്ങളിൽ ജാതികളും ഉപജാതികളുമുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ഒരു ദേശീയ വീക്ഷണവും നമ്മുടെ മതേതരത്വവും മതസൗഹാർദ്ദവുമാണ് നമ്മുടെ രാജ്യത്തിനെ കഴിഞ്ഞ 73 വർഷമായി മുന്നോട്ട് നയിച്ചത്. അതിൽ വിദ്യാഭ്യാസത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. പല ഭാഷകളെന്ന് പറയുമ്പോൾ പ്രാദേശിക ഭാഷകളുണ്ട്, അന്താരാഷ്ട്ര ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷുണ്ട്. അപ്പോൾ ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ സംസാരിക്കുന്ന ഒരു ഭാഷയല്ല. നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും ഒരു പൊതുഭാഷ അംഗീകരിച്ചിട്ടില്ല. പ്രാദേശിക ഭാഷകളും അന്താരാഷ്ട്ര ഭാഷകളുമാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ പോലും ഭാഷകൾ അവരവരുടെ ഭാഷകൾ ഒന്നാം ഭാഷയായി പറയുമ്പോഴും ആ സംസ്ഥാനങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളുടെ ഭാഷകളെ നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ മലയാളം നമ്മുടെ പൊതുഭാഷയാണെങ്കിലും കാസർഗോഡ് ഭാഗങ്ങളിൽ കന്നഡ ഭാഷയും അതുപോലെ തന്നെ ഇടുക്കി തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ തമിഴ് ഭാഷയും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു നയം എന്ന് പറയുന്നത്. ഈ നയത്തിൽ എന്തുമാത്രം മാറ്റങ്ങളാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് എം പിമാരെ ഞങ്ങൾക്കൊരു അറിഞ്ഞുകൂടാം എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യുമ്പോഴും അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് അതോടൊപ്പം തന്നെ അതിനു മുമ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ മത മേലധ്യക്ഷന്മാരുടെയൊക്കെ ഒരു അഭിപ്രായം കൂടെ സ്വരൂപിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് മതസംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്ത് മാറി? ഇപ്പോൾ പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അതിൽ നമുക്ക് എതിർപ്പുണ്ടായിട്ടില്ല. പക്ഷേ അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന ഭാഷകളുണ്ട്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ അറബി ഭാഷ, ഉറുദു ഭാഷയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സംസ്കൃതം നമ്മൾ പഠിപ്പിക്കുന്നു. നമുക്കൊരു ഭാഷയോടും ഐത്തമില്ല. പക്ഷേ ഈ ഭാഷകളിലൊക്കെ ഇന്ന് പഠിക്കുന്ന സംവിധാനങ്ങൾ അത് തുടർന്നു കൊണ്ടുപോകണം. ഒരു കുട്ടിക്ക് ലാംഗ്വേജ് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ ഹൈസ്കൂളിലെത്തുമ്പോൾ ഒന്നുകിൽ സംസ്കൃതം ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം. കോളേജിൽ വരുമ്പോൾ ഉറുദു ഭാഷ എടുക്കാം, സിറിയൻ ഭാഷ സ്വീകരിക്കാം. ഏത് ഇഷ്ടമുള്ള ഭാഷ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അതിലൊക്കെ കുറേ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതൊരിക്കലും അനുവദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് MSF ഇവിടെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ MPമാരി വിഷയങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ മതേതരത്വം നിലനിർത്തുന്ന വിദ്യാഭ്യാസ നയം, മതേതരത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ തീർച്ചയായിട്ടും കേരളത്തിലെ MPമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. അതിന് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയ MSFന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകിച്ച് അനുമോദിക്കുകയാണ്.